എങ്ങനെയും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലും ഇവന്മാർ സമ്മതിക്കില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇഡിയെ മൊത്തം അറസ്റ്റ് ചെയ്താൽ 500 കോടിയുടെ തട്ടിപ്പ് കേസ് താനെ ഇല്ലാതാകുമെന്നാണ് ഡബിൾ ചങ്കനെ ആരോ ഉപദേശിച്ചത്. അതായത് ഇരട്ട ചങ്കൻ പിണറായിയെ ആരോ ഉപദേശിച്ചത് അങ്ങനെയാണ്. പക്ഷേ പണി പാലും വെള്ളത്തിൽ കിട്ടി, അത് ഏറ്റില്ല എന്നുള്ളതാണ് സത്യം. കരിമന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഇഡി സംഘത്തിന് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം. മർദ്ദിച്ചെന്ന CPM നേതാവിന്റെ പരാതിയിലുള്ള പോലീസ് നടപടി കാര്യമാക്കേണ്ടതില്ല എന്നും ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. CPM നേതാവായ അരവിന്ദാക്ഷനെ മർദ്ദിച്ചിട്ടില്ല എന്നും ചോദ്യം ചെയ്തത് ക്യാമറയ്ക്ക് മുന്നിലാണെന്നും ഇഡി ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നു. 24 CCTV ക്യാമറകൾ ഇഡി ഓഫീസിലുണ്ട്. ഈ മാസം 12 ചോദ്യം ചെയ്ത് വിട്ടയച്ചയാൾ ഒരാഴ്ചയ്ക്ക് ശേഷം 19 പരാതി നൽകിയത് സംശയാസ്പദമാണെന്നും ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നു. CPM നേതാവിന്റെ പരാതിയും പോലീസ് നടപടിയും സമ്മർദ്ദ തന്ത്രമായാണ് ഇഡി കാണുന്നത്. നയതന്ത്ര ചാനൽ വഴി നടത്തിയ സ്വർണ്ണക്കടത്ത് കേസിലെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ നടപടികൾ സമ്മർദ്ദ തന്ത്രമെന്ന വിലയിരുത്തലിലേക്ക് ഇഡി സംഘം എത്തിയത്. തൃശൂരിൽ വ്യാപക റെയ്ഡ് നടത്തിയും AC മൊയ്തീന് നോട്ടീസ് നൽകിയതുമാണ് സമ്മർദ്ദ തന്ത്രത്തിന് കാരണം. കരുവന്നൂർ കേസിൽ AC മൊയ്തീന് ഉടൻ തന്നെ വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകും ഇഡി. അതേസമയം കണ്ണൂർ ലോബിയാണ് തൃശൂർ ജില്ലയിലെ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പിന് പിന്നിലെന്ന് BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ജയരാജൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ ലോബിയിൽ ഉൾപ്പെടുന്നതെന്നും തൃശൂരിൽ എത്തിയതോടെയാണ് ഇവിടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ നാശം തുടങ്ങിയതെന്നും അദ്ദേഹം പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ ലക്ഷ്യമെന്നത് CPMന്റെ കൊള്ളയിൽ നിന്ന് സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കുക എന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ സഹകരണ മേഖലയെ തകർക്കാനല്ല കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്, കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് സംരക്ഷിക്കാനാണ്. സഹകരണ ബാങ്കുകളിൽ CPM നടത്തുന്ന തട്ടിപ്പും വെട്ടിപ്പും പുറത്തുവരുന്ന ഭയം മൂലമാണ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ KYC നിയമം നടപ്പിലാക്കാത്തതെന്നും ഇപ്പോൾ നടക്കുന്ന ഇഡി അന്വേഷണത്തെ ഭയക്കുന്നതെന്നും അബ്ദുള്ളക്കുട്ടി പറയുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്ത്രങ്ങളൊന്നും ഇഡിയുടെ അടുത്ത ചിലവായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കോടികളുടെ പണമിടപാടും ബിനാമി ഇടപാടും ഒക്കെ ഇഡി പുറത്തു കൊണ്ടുവരുമെന്ന ഭയമാണ് AC മൊയ്തീനും ചില CPM നേതാക്കൾക്കും ഒക്കെയുള്ളത്. കൂട്ടത്തിൽ പിണറായി വിജയനും നന്നായി ഭയക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്ന് വഴിയെ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇഡി നടത്തുന്ന അന്വേഷണങ്ങൾ യഥാർത്ഥ ദിശയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നതിൻ്റെ തെളിവാണ് CPMന്റെ കുതന്ത്രങ്ങൾ മെനഞ്ഞുള്ള ഈ പരാതിപ്പെടലും ഈ പോലീസ് അന്വേഷണവും ഒക്കെ കാണിക്കുന്നത്.